Namaskaram. Sreemad Bagavat Gita, daily one Gita Slokam. Today, 565th day, 17th chapter, 25th Slokam. For details, please see the description box. Gita Spakti Gita, Divasavum Oru Gita Slokathilekku Swagatham. Innu 565am Dosam. Bhadreram Adhyayamaya Shradhaathrayavibhaagayoogam 25th Slokam. Om Namo Bhagavati Vasudevaya. Om Shri Krishna Paramatmani Nama. Hari Shri Ganapadaye Nama. Aviknamastu Shri Gurubhyo Nama. Om Krishna Krishna Hari Krishna. Sarvajnatvam Prasidame. Rama Ramana Vishvesha Vidyamashu Priyachame Om Talsat. Sreemad Bhagavad Gita Dhyana Slokam. Om Parthaya Pradibodhitam Bhagavata Narayanena Swayam Vyasena Gratitam Purana Munina Madhye Mahabharatam Advaitamrutavarshinim Bhagavatim Ashtadashadhyayinim Ambatvamanusandadami Bhagaval Gita Bhavadvishinim Om Talsat. Sreemad Bhagavad Gita Slokam 17th Adhyayathile 25th Slokam. Thadithyanabhisandhaaya Phalam yajna thapa kriyaa Daanakriyaashcha vividhaa Kriyanthe mookshakaamkshibhi Thadithyanabhisandhaaya Phalam yajna thapa kriyaa Daanakriyaashcha vividhaa Kriyanthe mookshadaashcchibhi Kriyanthe mookshakaamkshibhi Om Talsat. Bhagavan parayukayanu Thath ennu ucharichukondu മോക്ഷം ആഗ്രഹിക്കുന്നവർ ഫലത്തെ അപേക്ഷിക്കാതെ നാനാ തരത്തിലുള്ള യജ്ഞദാന തപ ക്രിയകൾ അനുഷ്ഠിക്കുന്നു. ഭഗവാൻ പറയുകയാണ് തത് എന്നത് ആ ബ്രഹ്മസ്വരൂപമാണ്. അത് മോക്ഷത്തിനായി ആഗ്രഹിക്കുന്നവർ ആ തത് എന്ന പദം ഉച്ചരിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു. ആ ബ്രഹ്മത്തിൽ സമർപ്പിച്ചുകൊണ്ടാണ് ബ്രഹ്മത്തിനാണ് ഞാൻ സർവ്വതും സമർപ്പിക്കുന്നത്. എൻ്റെ യജ്ഞവും എൻ്റെ ദാനവും എൻ്റെ തപസ്സും എല്ലാം ആ ബ്രഹ്മത്തിൽ സമർപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന മാതിരി മോക്ഷം ആഗ്രഹിക്കുന്ന ജനങ്ങൾ അല്ലെങ്കിൽ മോക്ഷം ആഗ്രഹിക്കുന്ന ഭക്തന്മാർ എല്ലാ കാര്യവും തത്തിൽ സമർപ്പിച്ചുകൊണ്ട് തത് എന്ന ആ ബ്രഹ്മസ്വരൂപത്തിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. ലോകത്ത് മറ്റുള്ള ലൗകിക സുഖങ്ങളൊന്നും തങ്ങൾക്ക് വേണ്ടതെല്ലാം ആ ഭഗവത് പദങ്ങളിൽ ചെന്ന് ചേരുകയാണ് എന്നുള്ള ഒരേ ധ്യാന തപസ്സോടുകൂടി അവർ തത് എന്ന കർമ്മത്തെ ആസ്പദമാക്കി എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു. ലൗകിക ആസ്വാദനത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഒന്നും തന്നെ വേണ്ട, എല്ലാം ആ പരമപദം എത്തിച്ചേരുവാനായിട്ടാണ് എന്ന് അവർ കരുതിക്കൊണ്ട് ഉച്ചത്തിലും വ്യക്തമായും തത് എന്ന പദം ഉച്ചരിച്ചുകൊണ്ട് എല്ലാ ക്രിയകളും ചെയ്യുന്നു എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ വ്യക്തമാക്കി തരുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. തദിത്യനഭിസന്ധായ ഫലം യജ്ഞ തപക്രിയാ ദാനക്രിയാശ്ച വിവിധ ക്രിയന്തി മോക്ഷകാംക്ഷിഭി ഓം തത്സത്. ശ്രീമദ് ഭഗവത്ഗീത മഹാത്മ്യ ശ്ലോകം. എത്ര ഗീതാ വിചാരശ്ച പഠനം പാഠനം ശ്രുതം തത്രാഹം നിശ്ചിതം പൃഥ്വി നിവസാമി സദൈവ ഹി ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് ചരണങ്ങളിൽ സമർപ്പിക്കുന്നു ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്.